ഞാൻ ഡോക്ടർ ഷാജി തോമസ് ജോൺ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന MR വാക്സിനെ പറ്റിയുള്ള കോൺട്രവേഴ്സീസിനെ പറ്റിയാണ്. MR വാക്സിൻ അഥവാ റുബല്ല ആൻഡ് മീസൽസ്, ഇത് എല്ലാ കുട്ടികൾക്കും 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അടുത്ത ദിവസങ്ങളിൽ കൊടുക്കാനാണ് ആരോഗ്യവകുപ്പും മറ്റ് ഡോക്ടർമാരും നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ വാക്സിൻ എടുത്തിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഒരേ ദിവസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മീസിൽസ് അല്ലെങ്കിൽ വൈരി, ഇത് സാധാരണഗതിയിൽ ചെറിയ പനിയും ജലദോഷവും ദേഹത്തൊക്കെ പൊന്തി വന്നിട്ട് പോകുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇതിനുള്ളൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെ കണ്ടുവാനും കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് മറ്റ് കോംപ്ലിക്കേഷൻസ് വരാൻ വളരെയധികം സാധ്യതകളുണ്ട്. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും മീസിൽസിൻ്റെ ഒരു ഭാഗമായിട്ട് വരാം. കണക്കുകൾ കാണിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മീസിൽസ് കോംപ്ലിക്കേഷൻ കാരണം മരിക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്നത് അതിലും വളരെ മൈൽഡായിട്ട് വരുന്നൊരു അസുഖമാണ്. ചെറുതായിട്ടൊരു പനിയും കരളവീക്കവും ചെറിയൊരു ചുമപ്പും മാത്രമേ കാണാറുള്ളൂ. ഇതിനുള്ള കുഴപ്പം എന്ന് വെച്ചാൽ അസുഖത്തിനെക്കാട്ടിലും കൂടുതൽ ഗർഭിണികൾക്കിത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം. ജന്മനാ തന്നെ ഉള്ള പല മാരക രോഗങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാം. ഇത് കൊണ്ട് ആണ് നമ്മൾ ഈ രണ്ട് രോഗത്തെയും പ്രതിരോധ കുത്തിവയ്പ് മുഖേന നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ 9 മാസത്തിൽ പ്രായമാകുമ്പോൾ മീസൽസ് കുത്തിവയ്പ് കൊടുക്കാറും 15 മാസത്തിൽ MMR കുത്തിവയ്പ്പും കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ 5 വയസ്സിൽ അല്ലെ 10 വയസ്സിൽ MMR ഒരു ബൂസ്റ്റർ ഡോസും കൊടുക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും പലപ്പോഴും കണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്ത് മീസൽസിൻ്റെ എണ്ണം കണ്ടമാനം കൂടി വന്നതായിട്ടാണ്. ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ധാരാളം മീസൽസ് കേസുകൾ പൊങ്ങി വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വാക്സിനേഷൻ കൊണ്ട് അതൊന്നെങ്കിൽ ആളുകൾ എടുക്കുന്നില്ല, അല്ലെ എടുക്കുന്നതിന് വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഒരേ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ പോളിയോ നിർമ്മാർജ്ജനത്തിൽ കൂടി ഒരേ സമയത്ത് കൊടുത്തിട്ട് അത് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്തിട്ട് വളരെ ഫലപ്രദമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ഇത് ചെയ്യുന്നത്. ഇതിന് ചെറിയ അസുഖങ്ങളൊന്നും ഇതിനൊരു തടസ്സം അല്ല എന്നുള്ളതാണ്. ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിലും അത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഈ 3 ഡോസ് MMR എടുത്ത ഒരു 9 മാസം 15 മാസം അല്ലെങ്കിൽ 5 വയസ്സിൽ എടുത്തവർക്ക് പോലും ഇത് രണ്ടാമത് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം എന്നാലേ നമ്മുടെ നിർമ്മാർജ്ജന പ്രവൃത്തിയിൽ അത് ഫലപ്രദമായി തീരുള്ളൂ. ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിനാണ്. അതുകൊണ്ട് അത് WHO അംഗീകാരത്തോട് നിർമ്മിക്കുന്നതാണ്. അതിൻ്റെ ഗുണത്തെപ്പറ്റി യാതൊരു തർക്കവുമില്ല. അതിന് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും റിയാക്ഷനും ഒന്നും തന്നെ കാണാറില്ല. കൂടിപ്പോയാൽ ചെറിയൊരു പനിയും ചെറുതായിട്ട് ദേഹത്തൊരു മീസൽസിൻ്റെ കൂട്ടി ഒരു പൊങ്ങി വരും. ഒരു ദിവസം കൊണ്ട് മാറുന്ന സിംറ്റംസേ ഇതിനുണ്ടാകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു രീതിയിലും പേടിക്കേണ്ട ഒരു വാക്സിനല്ല. അത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വരാതിരിക്കാനും വേണ്ടി സാധിക്കും എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തും തന്നെ നിർമ്മാർജ്ജനം ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ വാക്സിൻ ഒരു പ്രോബ്ലവും ഇല്ലാതെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആകപ്പാടെ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കേണ്ടത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കാം. അതല്ല, ഇതിന് മുമ്പ് മീസിൽസ് വാക്സിൻ എടുത്ത സമയത്ത് അതിനോട് വല്ല അലർജിയും അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും ഇതിനകത്തു നിന്ന് ഒഴിവാക്കാം. കൂടാതെ ലോങ് ടേമായിട്ട് വല്ല സ്റ്റീറോയിഡ്സ് കഴിക്കുക, അല്ലെ വല്ല ക്യാൻസർ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്തുനിന്ന് ഒഴിവാക്കാം. ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ ഭാവി
ഭാവി തലമുറയ്ക്ക് വേണ്ടിയും ഈ ഒരു അവസ്ഥ, ഈ ഒരു അസുഖം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഇത് അത്യാവശ്യമായിട്ടും ഇത് കൊടുക്കേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അതോ അല്ലെങ്കിൽ കമൻസോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു.